തെളിവ്, പ്രണയച്ചതിക്ക് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ആ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന ആ നാല് സ്ത്രീകളാണ് നമ്മുടെ സഹോദരിമാർ. അത് മതത്തിൻ്റെ പേരിലൊന്നുമല്ല, അത് മലയാളി കേരളത്തിൽ നിന്നുള്ള നാല് പാവപ്പെട്ട പെൺകുട്ടികൾ അവിടെ കഴിയുന്നു. ഇനി ഞാനത് കണ്ടില്ല, അതുകൊണ്ട് എനിക്കത് തെളിവായിട്ട് തോന്നണില്ല എന്നാണ് പറയാൻ ഉദ്ദേശമെങ്കിലൊന്നും പറയാനില്ല. ഒന്ന്, രണ്ട്, ഈ കേരള മുഖ്യമന്ത്രിയായിരുന്ന ആളാണല്ലോ വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലേ? ആ വീഡിയോ നമ്മളാരും കണ്ടിട്ടില്ലേ? അപ്പോൾ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ കേരളത്തിൽ ഇങ്ങനെയുള്ള ചില ദുരുദ്ദേശത്തോടെ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി ഒരു സംശയമില്ലാത്ത രീതിയിൽ തെളിച്ചു പറയുമ്പോൾ തെളിവില്ലാതെ പറയുന്നതാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്? മൂന്ന്, ഈ 18 വയസ്സാകുമ്പോൾ തന്നെ ചില പിള്ളേരെ അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ചില, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെ അത്രയും സംഭവങ്ങൾ ഇവിടെയുണ്ട്. 18 വയസ്സാകാൻ നോക്കിയേക്കുമ്പോൾ വ്യക്തമാണ് അത് അതിൻ്റെ പിന്നിലുള്ളത് ചതി തന്നെയാണ്. ഇനി കോഴിക്കോട് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അപ്പനും വളരെ ഈ കേരളത്തിലെ സകല മനുഷ്യർക്കും കാണാവുന്ന രീതിയിൽ അവർ അവരുടെ പ്രശ്നം പറഞ്ഞതാണ്. ഒരു പെൺകുട്ടിയെ പാർലറിൽ ജ്യൂസ് കുടിക്കാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ വളരെ ഫ്രണ്ട്ഷിപ്പോടെ അവർ പോകുന്നു, അവിടെ വെച്ച് മയക്കുമരുന്ന് കൊടുക്കുന്നു, ആ കുട്ടി അബോധാവസ്ഥയിലാകുന്നു, ആ കുട്ടിയുടെ വീഡിയോസും ഫോട്ടോസും വളരെ മോശമായ രീതിയിൽ എടുക്കുന്നു, അത് വച്ച് പിന്നീട് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങുന്നു. ഈ ഒരു വിഷയം, അതും ഒരു പെൺകുട്ടി എന്നതാ ഇങ്ങനെ എന്നെ ദുരുപയോഗിച്ചു, എന്നെ ഈ രീതിയിൽ ദ്രോഹിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ട് അത് തേച്ചു മാച്ച് കളയാനായിട്ടാണല്ലോ ഇവിടെയുള്ളവരന്ന് ശ്രമിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതില്ല, ഇതിന് തെളിവുണ്ടോ എന്ന് പറയുന്നവർ തെളിവുകൾ വരുമ്പോൾ അത് തേച്ചു മാച്ച് കളയാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഈ മാതാപിതാക്കൾ അറിയരുത് എന്ന് നിർബന്ധം എന്തിനാ? ഉദാഹരണത്തിന് ഒരു രജിസ്റ്റർ വിവാഹം നടക്കണം. രജിസ്റ്റർ വിവാഹം നടക്കുന്നു, ശരി, 18 വയസ്സ് കഴിഞ്ഞവരാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരും അറിയരുത്, രഹസ്യമായിട്ട് നടത്തണം. അത് എങ്ങനെയാണ് ചതിയല്ലാതാവുന്നത്? വീട്ടുകാർ സമ്മതിക്കില്ല എന്നതാണെങ്കിൽ നെഞ്ചുറപ്പോടുകൂടി ദാ ഇവള് ഞങ്ങൾ വിവാഹിതരാകാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് തടസ്സം ഉണ്ടാകാം, പക്ഷേ നിയമപരമായിട്ട് ഞങ്ങളത് ചെയ്യുകയാണ്, അതല്ലേ പറയണ്ടേ? അല്ലാതെ മാതാപിതാക്കൾ ഇതറിയാതിരിക്കാവുന്ന രീതിയിൽ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും രജിസ്ട്രേഷൻ്റെ രീതികൾ പോലും മാറ്റി 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 കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ പ്രണയച്ചതി ചില വ്യക്തികളിലോ ചില തീവ്രവാദ സംഘടനകളിലോ മാത്രമല്ല പ്രണയച്ചതിക്ക് സപ്പോർട്ടുള്ളത്, മറിച്ച് കേരളത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ തന്നെ അത്തരത്തിലുള്ള ദുരുദ്ദേശപരമായ നിയമ മാറ്റങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് വേണം സംശയിക്കാൻ. ഇത് ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, അതോ ചില വ്യക്തികൾ ഈ ഒരു ഭരണത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കൂടി ഒരു നുഴഞ്ഞു കയറി അവിടെ വരുത്തുന്നതായിരിക്കും? ഇപ്പം നുഴഞ്ഞു കയറ്റം എല്ലായിടത്തും ഉണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയം, കേരളത്തിലെ രാഷ്ട്രീയം, അത് ഇടത്താകട്ടെ വലത്താകട്ടെ, വളരെ വ്യക്തമായ ടാർഗറ്റ് ചെയ്ത് നുഴഞ്ഞു കയറി ഓരോ പാർട്ടികളെ അവർ കൈയടക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടികൾ തീവ്രവാദ സംഘടനകളുടെ കയ്യിലായ ഒരവസ്ഥയിലാണിപ്പോൾ. അത് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നോക്കുന്നവർക്ക് സാധിക്കും. ഞാൻ ചോദിക്കട്ടെ ഡിജോ, ഇവിടെ വിവാഹം കഴിക്കാനായിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്യാനായിട്ട് തയ്യാറാകുന്നവർ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നെറ്റിൽ ഇൻ്റർനെറ്റിലുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓൺലൈനിൽ നമുക്ക് ഓൺലൈനിൽ എല്ലാവർക്കും കാണാമായിരുന്നു.
അപ്പോൾ അതിലൂടെ എന്താ വ്യക്തമാകുന്നത്? ഇവർ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും ഇല്ലീഗലായ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം, ഇതല്ലേ അതിൻ്റെ ലക്ഷ്യം? വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സാധനം ഇപ്പോൾ ആ വെബ്സൈറ്റ് ഉണ്ടോ? എത്ര പെട്ടെന്നാണ് അങ്ങനെയുള്ളൊരു സൗകര്യം ഇനി മുതൽ വേണ്ട? ആരോ പരാതി കൊടുത്തിട്ട് ഞങ്ങളുടെ പ്രൈവസി നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ പ്രൈവസി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ സംഭവം തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണോ വേണ്ടത്? അതോ പ്രൈവസി നശിപ്പിച്ചവൻ ആര്, അവനെ കണ്ടെത്തി ശിക്ഷിച്ച് എന്നാൽ ഈ സംവിധാനം നിലനിർത്തുകയാണോ വേണ്ടത്? ഏതാണ് ശരിയായിട്ടുള്ള രീതി ബിജോ? തീർച്ചയായിട്ടും കുറ്റമറ്റ വിധം ആ ഒരു സംവിധാനം നിലനിർത്തുക, അതല്ലെങ്കിൽ അവർക്ക് പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിൽ ആവശ്യമുള്ളവർക്ക് അത് കിട്ടുമെന്ന രീതിയിലേക്ക് ലഭ്യമാക്കുക ചെയ്യേണ്ടത്, അതല്ല അതിൻ്റെ രീതി. ഇനി മറ്റൊന്ന്, ഇപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട്, രജിസ്ട്രേഷൻ്റെ കാര്യം തന്നെ. ഈ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോൾ ഒരു പാസ്പോർട്ട് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് പാസ്പോർട്ട് ഉണ്ട്, പാസ്പോർട്ടിൽ ഒരു പെർമനൻ്റ് അഡ്രസ്സുണ്ട്. എന്തിനു വേണ്ടിയാണ് അതുള്ളത്? പെർമനൻ്റ് അഡ്രസ്സുള്ളത് ഈ ആൾ ഇയാൾ തന്നെയാണെന്നും വേറെ ഫേക്ക് അല്ല എന്നും വേറെ തട്ടിപ്പോ പരിപാടികളൊന്നും ഇല്ലാന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയല്ലേ പെർമനൻ്റ് അഡ്രസ്സ് വരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ നടത്താവുന്ന, രജിസ്റ്റർ മാരേജ് നടത്താവുന്ന ഓഫീസസ് എവിടെയുള്ള ഓഫീസായിരിക്കാം? ഇപ്പം മാറി മറിഞ്ഞ് എങ്ങനെയായി? അതായത് 30 ദിവസം, വെറും 30 ദിവസം എവിടെയെങ്കിലും ഇവർ താമസിച്ചിട്ടുണ്ടെന്ന് രേഖാമൂലം എഴുതി കിട്ടിയാൽ അവിടെയുള്ള രജിസ്റ്റർ ഓഫീസിൽ അവർക്ക് വിവാഹം നടത്താമെന്നായി. ആരാണ് ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? അപ്പോൾ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പഠിക്കാനോ അല്ല മറ്റേതെങ്കിലും കാര്യത്തിനോ പോയി 30 ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ അതുകൊണ്ട് എല്ലാമായി. അതെന്തൊരു ഗൂഢാലോചനയുടെ ഭാഗമാണത്? മറിച്ച് ഈ പെൺകുട്ടിയുടെ സ്ഥലം ഏതാണോ, ഏത് ഡിസ്ട്രിക്റ്റിലാണോ, അവിടെയുള്ള രജിസ്റ്റർ ഓഫീസിലാണെങ്കിൽ അവിടെ 30 ദിവസം അവിടെ പ്രദർശിപ്പിക്കണം. അപ്പോൾ വീട്ടുകാരറിയും നാട്ടുകാരറിയും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ളത് അന്വേഷിക്കാൻ കഴിയും. ഇത് ആർക്കാണ് ഇത്രമാത്രം നിർബന്ധം? വീട്ടുകാരോ നാട്ടുകാരോ അറിയരുത്. അങ്ങനെയുണ്ടെങ്കിൽ പ്രണയച്ചതി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്തരം സൂത്രപ്പണികൾ. ഈ വിഷയം സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണത്, ഇങ്ങനൊരു സൗകര്യം അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇങ്ങനെയുള്ളത്. ഇത് തീർച്ചയായിട്ടും നമ്മളായാലും അല്ലെങ്കിൽ മറ്റ് ഇത് സർക്കാരിൻ്റെ മുന്നിൽ കാണിക്കുക അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ല. ഈ ഇതിൽ ഒരു മാറ്റം വരുത്തണം. കാരണം വളർത്തി 18 വയസ്സ് വരെ വരുത്തുന്ന മാതാപിതാക്കൾ, അത്ര വർഷം അവരെ നോക്കുന്ന മാതാപിതാക്കൾ, അവരെ ഗാർഡിയൻസ്, അവരറിയരുത് ഒരു നിമിഷ നേരത്തേക്ക് എന്നത് സർക്കാർ ഒരിക്കലും ചെയ്തു കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു ഒത്താശ വളരെ ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് KCBC യുടെ ജാഗ്രതാ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ കൃത്യമായി 5 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ന് നിലവിലുള്ള സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഇന്ന 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 പ്രശ്നങ്ങളുണ്ട്, ഇത് ശരിയായ രീതിയല്ല, ഇത് പ്രണയച്ചതികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ്, ഇതിലൂടെ പ്രത്യേകിച്ച് എപ്പോഴും കുഴപ്പത്തിൽപ്പെടുന്ന ആരാ? സ്ത്രീകളല്ലേ. സ്ത്രീ സുരക്ഷ ഇത്രയ്ക്ക് പ്രധാനപ്പെട്ടതായി കാണുന്നൊരു കാലഘട്ടത്തിൽ ഒരു സർക്കാർ സ്ത്രീയെ ഏത് ദുരന്തത്തിനുള്ളിലേക്കും പോയിക്കോട്ടെ, കാര്യങ്ങൾ ഒളിച്ച് നടന്നാൽ മതി എന്നൊരു നിലപാടെടുക്കുന്നത് എന്തൊരു അബദ്ധമാണ്! അതൊരു ഒരു ജനകീയ സർക്കാരിന് ഒരിക്കലും ചെയ്യാൻ പറ്റിയ കാര്യമല്ല. തീർച്ചയായിട്ടും കേരള സ്റ്റോറി പാടില്ല, കേരളത്തിൽ പ്രണയിച്ചത് നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളായാലും മനഃപൂർവ്വം ഒഴിവാക്കുന്നതായിട്ട് നമ്മൾ പച്ചൻ പറയുമ്പോഴാണ് ഇത് ഒരുപക്ഷെ ജനങ്ങൾക്കായാലും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, ഇങ്ങനത്തെ ഈ ചില വിഷയങ്ങളെല്ലാം. മറ്റൊരു കാര്യം, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ മെറിൻ അല്ലെങ്കിൽ നിമിഷ ഫാത്തിമ അതുമായി ബന്ധപ്പെട്ടേക്കാണ് നമ്മൾ ആ ഒരു കേരള സ്റ്റോറി സിനിമ. ഈ സമാനമായ അവസ്ഥയിലൂടെ തന്നെയാണോ, ഈ ഒരു പ്രണയച്ചതിയിലൂടെ തന്നെയാണോ ഇവരും പെട്ടിരിക്കുന്നത്? അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ഈ തലത്തിലേക്ക് വന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം പലരും പരിഗണിക്കുന്നില്ല. ഇപ്പോൾ സോണിയ സെബാസ്റ്റ്യൻ ആവട്ടെ അല്ലെങ്കിൽ മെറിൻ ആവട്ടെ,
ഇവർ രണ്ടുപേരും പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ അധ്യാപകരായി ചേർന്നവരാണ്. ഈ പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് ഇതിനകം കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ, 2017 ആ ഒരു സംഭവം, 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ പാഠം. ഓർക്കുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും. ആ അപ്പോൾ നിൻ്റെ ഒരു കൂട്ടുകാരൻ മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്നു, 2ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, നിൻ്റെ ഒരു കൂട്ടുകാരൻ മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്നു, അവനോട് നീ എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുക്കും? എന്നിട്ട് 1, 2, 3, 4. 1, കൊന്ത പൊട്ടി കഴുത്തി കിടക്കുന്ന കൊന്ത പൊട്ടിച്ചെറിയുക. 2, വീട്ടിൽ നിന്ന് ഓടിപ്പോരുക. ഇതൊക്കെ പറഞ്ഞ, ഇതൊക്കെ പഠന വിഷയമാക്കിയ ഒരു സ്കൂള്, പീസ് ഇൻ്റർനാഷണൽ സ്കൂള്. അപ്പോൾ 13 സ്കൂളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 13 പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ. ഈ സ്കൂളുകൾക്ക് ആരാണാവോ അനുവാദം കൊടുത്തത്? ഈ സ്കൂളുകളുടെ ഉദ്ദേശ്യം എന്തായിരുന്നാവോ? വഞ്ചി സ്ക്വയറിൽ സമരം നടക്കുമ്പോൾ, അറിയാമല്ലോ വിഷയം എന്താണെന്ന് അറിയാം, ആ സമരം നടക്കുമ്പോൾ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുങ്ങളാണ് പ്ലക്കാർഡും പിടിച്ച് അവിടെ സമരത്തിനിരുന്നത്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഉദ്ദേശം എന്താണാവോ? എന്താണ് ഈ സ്കൂളിൻ്റെ ഉദ്ദേശം? ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന വലിയ IS ഭീകരൻ 2016 തന്നെ NIA ബുക്ക് ചെയ്തിട്ടുള്ള ആളാണ് പുള്ളിയുടെ പേര്. കാരണം ഒത്തിരി ചെറുപ്പക്കാര് IS ആശയങ്ങളിലേക്ക് ആകർഷിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഈ അബ്ദുൾ റഷീദിൻ്റെ ഓഡിയോ ആണ് നമ്മൾ കേട്ടത്. കേരളത്തിലെ കാഫിറുകളൊക്കെ കൊന്നുകളയി, അവിടെ പൂരം നടപ്പുണ്ടല്ലോ, അവിടെ വണ്ടി ഇടിച്ചു കയറ്റ്, കത്തി കൊണ്ട് കുത്ത് എന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യൻ, അയാൾ ട്രെയിനറായി ജോലി നോക്കിയിരുന്നത് പീസ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് എന്നത് അത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമല്ലേ? അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ലേ? അപ്പോൾ ഏതാണ്ട് വ്യക്തത നമുക്കുണ്ട്, ഇവിടെയുള്ള ഭീകരവാദത്തിൻ്റെ വളർച്ചയ്ക്ക് സപ്പോർട്ടീവായി നേരിട്ട് നിൽക്കുന്ന ചില പ്രസ്ഥാനങ്ങളും ചില വ്യക്തികളും. നീഷ് ഓഫ് ട്രൂത്ത്, ഈ പറയുന്ന ഇതേ MM അക്ബർ, അദ്ദേഹമാണ് പീസ് ഇൻ്റർനാഷണൽ സ്കൂളുകളുടെ മാനേജിംഗ് ഡയറക്ടർ. ഈ MM അക്ബർ തന്നെയാണ് നീഷ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചത്. അതാണ് സ്നേഹസംവാദം എന്നുള്ള പേരിൽ ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് സംസാരം തുടങ്ങിയത്. ഓർക്കുന്നുണ്ടോ? കുറച്ച് നാൾ മുമ്പ്. പിന്നീട് എന്തു പറ്റിയെന്നും നമുക്കറിയാം. ക്രൈസ്തവരൊന്നും ഒരിക്കലും മറ്റ് മതസ്ഥരെ അവഹേളിക്കാനോ അവരുടെ മതവിശ്വാസങ്ങളെ താറടിക്കാനോ ശ്രമിക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശ്രമം കൊണ്ട് അവസാനം എന്തു പറ്റി? ക്രൈസ്തവരിൽ കുറേ പേര് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഡിപ്പെൻഡ് ചെയ്യാനുമായിട്ട് ഇറങ്ങിയില്ലേ? അവസാനം തുണിയരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലായില്ല. അദ്ദേഹം തന്നെ കരയുന്നത് കണ്ടതാണ്. ഇസ്ലാമിലെ ചെറുപ്പക്കാർക്ക് നവീല വിശ്വാസം ഇല്ലാതായി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ കരയുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ പ്രബലപ്പെട്ടിട്ടുള്ള സലഫിസം, കേരളത്തിൽ പ്രബലപ്പെട്ടിട്ടുള്ള സലഫിസത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇവിടെ ഭീകരവാദം നന്നായിട്ട് പേരോടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ, അദ്ദേഹവും തന്നെ പറഞ്ഞു സ്ലീപ്പിംഗ് സെൽസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സ്ലീപ്പിംഗ് സെൽസ് ഇല്ല എന്ന് പറയാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സെൻകുമാർ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ വളരെ കാര്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെന്നും മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള പ്രണയചതികളെ നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കാണേണ്ടത്. അതിൻ്റെ പിന്നിൽ ഇവിടെ ഓർഗനൈസ്ഡായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് കണ്ണുപൊട്ടന്മാർക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ്.